എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന ആളുകൾക്കുള്ള ഒരു സംശയമാണ് പലപ്പോഴും കമൻറ്റുകളായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് പഠിക്കാൻ ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ എന്തു പഠിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത് കമൻറ്റുകളായി വന്ന ഈ ചോദ്യത്തിനാണ് ഈ ക്ലാസ്സിലൂടെ മറുപടി പറയുന്നത് തുടക്കക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത് അവർ മാത്രം ഈ ക്ലാസ് കണ്ടാൽ മതിയാകും തുടക്കത്തിൽ പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പാണ് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പി എസ് സി പരീക്ഷ എഴുതേണ്ടത് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം അതിലെ പല സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ലഭിച്ചേക്കാം ആദ്യമായിട്ട് പി എസ് സി പരീക്ഷക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഏറ്റവും താഴെ തട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കേരളം അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ലോകം അടിസ്ഥാന വിവരങ്ങൾ ഇങ്ങനെ ഒരു ക്രമീകരണത്തിലൂടെയാണ് പി എസ് സിയുടെ സിലബസുകൾ തയ്യാറാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം പത്താം ക്ലാസ് ലെവലുള്ള പരീക്ഷകളോ അല്ലെങ്കിൽ പ്ലസ് ടു ലെവലുള്ള പരീക്ഷകളോ ആയിരിക്കും എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ തുടങ്ങേണ്ടത് ഏറ്റവും താഴെ തട്ടിൽ നിന്നാണ് ടെൻത്ത് ലെവൽ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ പത്താം ക്ലാസ് ലെവലുള്ള പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ സിലബസാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പി എസ് സിയുടെ സൈറ്റിൽ നിന്നും നമുക്ക് പത്താം ക്ലാസ് പരീക്ഷയുടെ സിലബസ് ലഭിക്കും ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളം അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ലോകം അടിസ്ഥാന വിവരങ്ങൾ ശാസ്ത്രം ഉണ്ടായിരിക്കും കറണ്ട് അഫയേഴ്സ് സിമ്പിൾ അരിതമെറ്റിക്സ് ഇങ്ങനെ അതിൻ്റെ വ്യക്തമായ വിപുലമായ ഒരു സിലബസ് നമുക്ക് ലഭിക്കും ഈ സിലബസിനനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം അങ്ങനെ വാങ്ങിയതിന് ശേഷം ഏറ്റവും താഴെ നിന്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനം മുതലുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുകളിലേക്ക് വന്ന് നമ്മുടെ അറിവ് കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത് അതാണ് നമ്മൾ ആദ്യമായിട്ട് തുടക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓരോ പരീക്ഷക്കും കൃത്യമായ സിലബസ് ഉണ്ട് സിലബസ് പഠിക്കാതെ ഒരിക്കലും തന്നെ നമുക്ക് ആ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുക സാധ്യമല്ല ചിലപ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തിയതിന് ശേഷമായിരിക്കും ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മാത്തമെറ്റിക്സ് ചോദിച്ചിരുന്നു ബുദ്ധി പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നും ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുക പക്ഷേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ഓരോ പരീക്ഷയുടെയും സിലബസ് കാണുകയും അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു തുടക്കക്കാരൻ ചെയ്യേണ്ട രീതി ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ഓരോ പ്രവർത്തനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്നുള്ളതാണ് വളരെ സൂക്ഷ്മതയോടുകൂടി ഇപ്പോൾ പി എസ് സി കേരള പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് ലൈക്ക് ചെയ്യാം എന്നാൽ പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടും തൊഴിൽ രീതി തൊഴിൽ വാർത്ത പോലുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ എപ്പോഴാണ് അപേക്ഷ വിളിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് നിരന്തരം നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം മൂന്നാമതായിട്ട് പി എസ് സി പരിശീലന വാട്സപ്പ് പോലുള്ള ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിൽ അംഗത്വം എടുക്കുക അതിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ആധുനിക ടെക്നിക്കുകളിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ്ങുകളുണ്ട് മൈനോറിറ്റി പോലുള്ള വിഭാഗക്കാർക്ക് സൗജന്യമായിട്ട് പഠനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ പൈസ കൊടുത്തുകൊണ്ടാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവധി ദിവസങ്ങളിൽ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ പോയിക്കൊണ്ട് നല്ല ഒരു ആറുമാസത്തെയോ ഒരു വർഷത്തെയോ കോച്ചിങ് നേടിയെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എല്ലാ പരീക്ഷകൾക്കും നമുക്ക് എഴുതാൻ സാധിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും അപേക്ഷ അയക്കുക എന്നുള്ളതാണ് കൺഫർമേഷൻ കൊടുക്കണോ വേണ്ട എന്ന് നമ്മൾ പിന്നീട് തീരുമാനിച്ചാൽ മതി ആദ്യം നമ്മൾ അപേക്ഷ എല്ലാ പരീക്ഷകൾക്കും അയക്കുക നമ്മൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ജോലി ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അപേക്ഷ കൊടുക്കാം ഉദാഹരണത്തിന് ഒരാൾ കെ എസ് ആർ ടി സി കണ്ടക്ടറെ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് അയാൾ കണ്ടക്ടറായിട്ട് പോകാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ആ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കുകയും നമുക്ക് അടുത്ത് എവിടെയെങ്കിലും സെൻറ്റർ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ രീതി നിരന്തരമായി പി എസ് സി പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക അതിൽ നമ്മുടെ സ്കോറ് നമ്മൾ സ്വയം വിലയിരുത്തുക അപ്പോൾ നമുക്ക് മനസ്സിലാവും കട്ട് ഓഫ് മാർക്കും നമുക്ക് കിട്ടുന്ന സ്കോറും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിലൂടെ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തിരിച്ചറിയാനും സാധിക്കും അതാണ് മറ്റൊരു ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായ രീതി നമ്മൾ റെഗുലർ പഠനവും അതോടൊപ്പം തന്നെ പി എസ് സി പരിശീലനവും പരീക്ഷ എഴുത്തും കൊണ്ടുപോവുക എന്നുള്ളതാണ് ചില ആളുകൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ പഠനം നിർത്തി പി എസ് സി പഠനത്തിലേക്ക് തിരിയുന്നു അവരൊരു പക്ഷേ അതിൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ജോലി നേടിയേക്കാം പക്ഷെ കൂടുതൽ നല്ലത് റെഗുലർ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലൂടെ കിട്ടുന്ന പല പല അവസരങ്ങളും നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ഒപ്പം കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ല രൂപത്തിലുള്ള പഠന രീതി എന്നതാണ് എൻ്റെ അഭിപ്രായം ഇനി ഇതുവരെ പരീക്ഷ എഴുതാത്തവർക്കും അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന ആളുകൾക്കും വേണ്ടി എങ്ങനെയാണ് ഒരാൾ സർക്കാർ സർവീസിൽ എത്തുന്നത് എന്നതിൻ്റെ ഒരു പ്രോസസ്സ് ഞാനൊന്ന് ലഘുവായിട്ട് പറയാം താല്പര്യമുള്ളവർക്ക് അത് കേട്ട് മനസ്സിലാക്കാം ആദ്യം നമ്മൾ പി എസ് സിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നു യൂസർ നെയിമും പാസ്വേഡൊക്കെ നമുക്ക് കിട്ടുന്നു ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് അപേക്ഷ വിളിക്കുന്നു ഉദാഹരണമായിട്ട് നമ്മൾ എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ വിളിക്കുന്നു മാധ്യമങ്ങളിലൂടെ അറിയുന്നു നമ്മൾ അപേക്ഷ അയക്കുന്നു അപേക്ഷ അയച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്നു ഈ പരീക്ഷ എഴുതാനുള്ള കൺഫർമേഷൻ കൊടുക്കണം കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ ഞാൻ എഴുതും എന്ന് നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രൊഫൈലിൽ കയറി ഉറപ്പ് വരുത്തണം എന്നാണ് അങ്ങനെ ഉറപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ പരീക്ഷ നിർബന്ധമായിട്ടും എഴുതണം എന്നാണ് പി എസ് സി പറയുന്നത് അങ്ങനെ എഴുതാത്തവരുടെ പ്രൊഫൈൽ ക്യാൻസൽ ചെയ്യും എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ ആയിട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്തതായിട്ട് വിവരമൊന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പരീക്ഷയുടെ ഏകദേശം ഒരു മാസത്തോളം മുമ്പായിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നു മെസ്സേജ് ആയിട്ട് ലഭിക്കാം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ നമുക്കറിയാം നമ്മൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു നമുക്ക് അനുവദിച്ച പരീക്ഷാ സെൻറ്ററിൽ ഈ ഹോൾ ടിക്കറ്റിലുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട് അത് കൃത്യമായിട്ട് വായിച്ചു നോക്കി അത് പാലിച്ചുകൊണ്ടാണ് നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തുന്നത് ഒരു സെക്കൻഡ് പോലും പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് ഒരു സെക്കൻഡ് വൈകിയാൽ പോലും നമുക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ നമ്മൾ പരീക്ഷ എഴുതുന്നു നിലവിലുള്ള സംവിധാനം അനുസരിച്ച് നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് നമ്മൾ എഴുതുന്നത് അതിൽ മൂന്നെണ്ണം നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു മാർക്ക് കൂടി നഷ്ടപ്പെടുന്നു അതാണ് മൈനസ് മാർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ പരീക്ഷ എഴുതി പോന്നതിന് ശേഷം ആറുമാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത മാർക്ക് നിശ്ചയിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് നൂറ് മാർക്കിലാണല്ലോ എൽ ഡി ക്ലർക്ക് പരീക്ഷ ഒരു അറുപത് മാർക്ക് കിട്ടിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൾക്കായിട്ടൊരു ഇടുന്നു അതൊരു ക്രമത്തിലൊന്നുമല്ല അറുപത് മാർക്ക് കിട്ടിയ എല്ലാ ആളുകളും അതിലുണ്ടാവും അപ്പോൾ ഈ അറുപത് എന്നുള്ളൊരു മാനദണ്ഡമല്ല ഓരോ പരീക്ഷക്കും അത് വ്യത്യാസം ഉണ്ടാകും പി എസ് സി ആണ് അത് തീരുമാനിക്കുക ഈ പരീക്ഷയ്ക്ക് എത്രയാക്കണം കട്ട് ഓഫ് മാർക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഉദാഹരണത്തിൽ അറുപത് മാർക്ക് കിട്ടിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു അതാണ് ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റിൽപ്പെട്ട ആളുകളെ പിന്നീട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ വേണ്ടി വിളിക്കുന്നു അങ്ങനെ അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ശരിയാണെന്ന് പി എസ് സിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ വ്യക്തിയായിരിക്കും മാർക്കിൻ്റെ ക്രമത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പി എസ് സി എത്രയാളാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രയും ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നു അതാണ് റാങ്ക് ലിസ്റ്റ് അപ്പോൾ അതിൽ പോയിൻ്റ് മാർക്കുകളുടെ വ്യത്യാസത്തിൽ വരെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ഒരേ മാർക്ക് വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ പേരിൻ്റെ ആൽഫബറ്റ് ഉൾപ്പെടെ അവസാനമൊക്കെ ആകുന്ന സമയത്തേക്ക് റാങ്ക് നിർണയത്തിന് പരിഗണിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ രണ്ടാൾക്ക് ഒരേ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പോയിൻറ്റ് വന്ന മാർക്ക് വരെ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ പ്രായം കൂടുതലുള്ള ആൾ മറ്റേ ആളുടെ മുകളിലായിട്ട് റാങ്കിൽ വരും ഇനി അങ്ങനെ ആയിട്ടും ടൈ വരികയാണെങ്കിൽ നമ്മുടെ പേരിൻ്റെ ആൽഫബറ്റ് പരിശോധിക്കും എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി ആളുകളെ ജോലിയിലേക്ക് എടുക്കുന്നു എന്ന് ഏറ്റവും ചുരുക്കത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സംവരണമൊക്കെ വരുമ്പോൾ എസ് സി എസ് ടി വിഭാഗക്കാരെ ഒ ബി സി വിഭാഗക്കാരെ ഇങ്ങനത്തെ ആളുകളൊക്കെ താഴെ നിന്നും മുകളിലേക്ക് കയറി വരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് റൊട്ടേഷൻ എന്നാണ് അതിന് പറയാം അതിനെ പറ്റിയിട്ടൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് സാധാരണഗതിയിൽ ഒരാൾ ഗവൺമെൻറ് ജോലി ലഭിക്കുന്നത് അപ്പോൾ ഈ ഇതിൽ ഒന്നാമത്തെ ആൾക്ക് പി എസ് സി അഡ്വൈസ് മെമ്മോ അയക്കുന്നു അയാൾക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്ന അഡ്വൈസ് മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുന്നു അങ്ങനെ ആ കിട്ടിയ ഓർഡറുമായിട്ട് രേഖകൾ സഹിതം അദ്ദേഹത്തിന് കിട്ടിയ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പി പഠനം നമ്മൾ തുടങ്ങേണ്ടത് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു